ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളെ മീൻകാരൻ വന്നിട്ടുണ്ട്. നമ്മുടെ പൂച്ച കൂടി അങ്ങോട്ട് പോയിട്ടുണ്ട് റിസീവ് ചെയ്യാനായിട്ട്, കേട്ടോ. ഒരു മിനിറ്റ്, ഞാൻ വരട്ടെ. പൂച്ച അങ്ങോട്ട് ഓടിപ്പോയിട്ടുണ്ട്. നമ്മുടെ പൂച്ച ഇങ്ങനെ അയാളെ വെൽക്കം ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ്, കണ്ടോ. നമ്മുടെ പൂച്ച ഇപ്പം നമ്മൾ മീൻ എന്തൊക്കെയാണെന്ന് നോക്കാൻ പോവാണ്. പൂച്ച അപ്പോൾ ഒരു വേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവൻ അതും കൊണ്ട് ഓടി. അയ്യോ, നമ്മളൊക്കെ ഇന്ന് നോക്കട്ടെ എന്നൊക്കെ മീനുണ്ടെന്ന്. ആ, ഇതെന്താ മത്തിയാണോ? നല്ല ഫ്രഷ് ആണോ? തലയൊന്ന് കാണിച്ചു. തലയ്ക്ക് എന്നാ വില? തലയ്ക്ക് വിലക്കുറവല്ലേ? എന്നാ വിലേ തല? അതെനിക്ക് കട്ട് ചെയ്തോ? കട്ട് ചെയ്ത് തന്നില്ലെങ്കിൽ പ്രശ്നം. നിങ്ങളൊരു കത്തി കൊണ്ടൊക്കെ ഇറങ്ങണ്ടേ? മീൻകാരൻ്റെ കയ്യിലൊക്കെ കത്ത് വേണ്ടേ? അപ്പൊ എനിക്കെന്നാ ഇത് ഇത്തല ഒരു ഒരു അരക്കിലോ അതെത്ര? ഒരു അര കിലോ ആണോ അരക്കിലോ ആണോ? ഒരു കിലോ. അപ്പൊ എന്നാ അത് കട്ട് ചെയ്ത് തരാം. കട്ട് ചെയ്ത് തരാൻ പറ്റത്തില്ലേ? പിന്നെ കിളിമീൻ എന്നാ വില? അതിന്റെ ഒരു കിലോയും ഈ കേരയും തരും. ഒരു കിലോ കിളിമീനും തരും. അത് വെട്ടണ്ട, ഞാൻ തന്നെ വെട്ടിക്കോളാം. വറക്കാൻ കൊള്ളാം ഇതല്ലേ? കറി വെക്കാനും നല്ലതല്ലേ? ഇത് 150 350 ഇവിടെ കുറയ്ക്കാം. പേര് കുറച്ചോ? അപ്പൊ ഇത് 350, പിന്നെ ഇത് എത്ര? 350 500 രൂപ അല്ലേ? 350, 100, 450, 150 എത്ര എത്ര ആയി? 100, 450, 500 അല്ലേ ആകത്തുള്ളൂ? 180 പറഞ്ഞേ? 180 80 ആണോ? ഓക്കെ. ക്യൂട്ടി അപ്പുറത്തെ വീട്ടിലെ അമ്മച്ചിയുടെ പട്ടിയാണ് ഇത്. ക്യൂട്ടി വാ, വേടാ നീ വാ, നീ വാ, നീ ഓടോ വാ. അതിനാ തൊലി എന്നാ എടുത്തോ, കാക്ക കൊണ്ടുപോവാ. എളുപ്പം എടുത്തോണ്ട, എളുപ്പം എടുത്തോണ്ട പോ. ഓടിവാ, ഓടിവാ. ഇതൊക്കെ എവിടെ നിന്ന് വരുന്ന മീനാ? ഇതാ ഇതിപ്പോ നമ്മുടെ മീനാ, നമ്മുടെ നമ്മുടെ ഈ ഭാഗത്ത് പഠിക്കുന്നത്. ട്രോളിംഗ് നിരോധനം ഒക്കെ കഴിഞ്ഞ അല്ലേ? അപ്പൊ മത്തി കിട്ടുന്നില്ല അല്ലേ? മത്തി എന്നാ ഇങ്ങനെ വരാത്തെ? മത്തി അപ്രത്യക്ഷമായ ഈ കത്തി വെച്ച തല കട്ട് ചെയ്യാൻ പറ്റത്തില്ലേ? ഇല്ല. ഇതിന്റെ പേരെന്നാ? കേര.
ഞാൻ പൈസ അടുത്ത നിനക്ക് കിട്ടിയില്ലേരാ രണ്ട് പ്രാവശ്യം. ഇനി ഞാൻ വെട്ടുമ്പോൾ നിനക്ക് വേർത്ത് തരാം കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മള് ഇന്ന് കേരമീനും കിളിമീനും വാങ്ങിച്ചിട്ടുണ്ട്. കേരമീൻ വെച്ച് ഞാൻ കോട്ടയം രീതിയിലുള്ള ഒരു മീൻ കറി ഇന്ന് കാണിച്ച് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, എല്ലാവരും കാണണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. നല്ല ദിനം ആശംസിക്കും. ദൈവം എല്ലാവരും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.